ഒരു വർഷം നീണ്ടുനിന്ന INTUC ദേശീയ സ്ഥാപക പ്ലാറ്റിനം ജൂബിലിയുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കോർപ്പറേറ്റ് വർഗീയ അധിനിവേശത്തിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. കോഴിക്കോട് KP കേശവമേനോൻ ഹാളിൽ നടന്ന സെമിനാർ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. 2022 May 3 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്ത ഒരു വർഷം നീണ്ടുനിന്ന INTUC ദേശീയ സ്ഥാപക പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ ഭാഗമായി കോർപ്പറേറ്റ് വർഗീയ അധിനിവേശത്തിന്റെ വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ കോഴിക്കോട് KP കേശവമേനോൻ ഹാളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. സെമിനാർ മാതൃഭൂമി മാനേജിംഗ് എഡിറ്റർ PV ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. CITU നേതാവ് എളമരങ്കരീം MP, AITUC നേതാവും മുൻ മന്ത്രിയുമായ KP രാജേന്ദ്രൻ, BMS നേതാവ് അഡ്വക്കേറ്റ് സജിനാരായണൻ, STU നേതാവ് അഡ്വക്കേറ്റ് റഹ്മത്തുള്ള, സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ മേരി വർഗീസ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു. സെമിനാറിന്റെ തലക്കെട്ടായ കോർപ്പറേറ്റ് വർഗീയ അധിനിവേശത്തിന്റെ വെല്ലുവിളികൾ എന്നതിൻ്റെ കൂടെ മാധ്യമ അധിനിവേശം എന്നുകൂടി ചേർക്കണമെന്നും ഇപ്പോൾ കോർപ്പറേറ്റുകളാണ് മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്നതെന്നും എളമരങ്കരീം MP പറഞ്ഞു. ഗവൺമെന്റ് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരായി മാധ്യമങ്ങൾ മാറി. മാധ്യമ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗൗരവമുള്ളതാണെന്നും തൊഴിലാളികളുടെ ജോലി സമയം ദീർഘിപ്പിക്കാനുള്ള നടപടി കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. 100 വർഷം മുമ്പുള്ള നയപ്രഖ്യാപനത്തിലെ മുദ്രാവാക്യങ്ങളാണ് ഇന്നും തൊഴിലാളികൾ വിളിച്ചു നടക്കുന്നതെന്നും എളമരങ്കരീം MP പറഞ്ഞു. ഗവൺമെന്റിന് അനുകൂല നിലപാട് സ്വീകരിക്കുന്നവരായി നമ്മുടെ മാധ്യമങ്ങൾ മാറിക്കഴിഞ്ഞു. അത് ഇവിടെ മാത്രമേ ലോകമാകെ അങ്ങനെയാണ്. മാധ്യമങ്ങൾ എന്ന് പറയുന്നത് കോർപ്പറേറ്റ് ലോകത്തിന്റെ സൃഷ്ടികളായി മാറും. അംബാനിക്ക് 20-ഇരുപതിലേറെ ചാനലുകൾ, അദാനി 17 ചാനലുകൾ, ഇന്ത്യയിലെ പ്രധാന ദിനപത്രങ്ങളിൽ ഈ നയങ്ങളിൽ നിന്ന് ശക്തിയെ എതിർത്തിരുന്ന ഒരു പത്രമായിരുന്നു ദി ഹിന്ദു. കഴിഞ്ഞ ഏതാനും മാസങ്ങളെ വർഷങ്ങളായി ഹിന്ദുവിന്റെ രൂപപരിണാമങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഇന്ത്യൻ ജനാധിപത്യം ശക്തമാണെന്നും ഇന്ന് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന ഭീഷണി ദുർബലമായ പ്രതിപക്ഷമാണെന്നും BMS നേതാവ് അഡ്വക്കേറ്റ് സജിനാരായണൻ പറഞ്ഞു. പ്രതിപക്ഷം ശക്തിപ്പെട്ടില്ലെങ്കിൽ ഏതൊരു പ്രധാനമന്ത്രിക്കും ഏകാധിപതിയാവാൻ തോന്നും. തൊഴിലാളികൾ ഐക്യപ്പെട്ടു നിന്നാൽ ഏത് പ്രതിസന്ധിയും മറികടക്കാമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഇന്ത്യൻ ജനാധിപത്യത്തിന് മറ്റൊരു ഭീഷണിയുണ്ട്. എന്താണ്? അതീവ ദുർബലമായിട്ടൊരു പ്രതിപക്ഷമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഇന്നത്തെ. അത് ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ ഏതൊരാളും, അപ്പൊ ഞാനായാലും ചന്ദ്രശേഖരനായാലും പ്രധാനമന്ത്രി ആയാലും ചിലപ്പോ ഒരു ഏകാധിപതിയാവാൻ തോന്നും. അതുകൊണ്ട് ശക്തമായിട്ട് പ്രതിപക്ഷം വേണം. തൊഴിൽ രംഗത്ത് അതിശക്തമായിട്ട് ഇടപെടാൻ കഴിയുന്ന ഒരു ശക്തമായ മൂവ്മെന്റ് ഉണ്ടായേ തീരൂ. തൊഴിലാളികളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടില്ല എന്ന നയം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കണമെന്നും KSRTC ഉൾപ്പെടെ യൂണിയനുകൾ ഒന്നിക്കാതിരിക്കാൻ ചിലർ പ്രവർത്തിക്കുന്നുണ്ടെന്നും ഇതിനെല്ലാം ചെറുക്കാനായി തൊഴിലാളികൾ ഐക്യപ്പെടണമെന്നും KP രാജേന്ദ്രനും പറഞ്ഞു. തൊഴിലാളികൾ തമ്മിൽ വളർത്തിക്കൊണ്ടുവരുന്ന ഐക്യം, യോജിപ്പ്, അത് കാത്തുസൂക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നിച്ച് ഒരൊറ്റ വലിയ സംഘടനയായി നമുക്ക് മാറാൻ കഴിയണം. അങ്ങനെ കഴിഞ്ഞാലേ നമുക്കിതിലൊക്കെ ചെറുക്കാനും പ്രതിരോധിക്കാനും കഴിയും. INTUC സംസ്ഥാന പ്രസിഡന്റ് R ചന്ദ്രശേഖർ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പ്രസിഡന്റ് രാജീവ്, ജനറൽ സെക്രട്ടറിമാരായ മനോജ് അഡാനി, നിഷാവ് മുല്ലോളി, അഡ്വക്കേറ്റ് R സച്ചിൻ, K ഷാജി തുടങ്ങിയവർ സെമിനാറിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.